എന്റെ ചോദ്യം ബഹുമാനപ്പെട്ട മഹദി പറയുന്നു, സുമ്മത്തമൂത്ത്, എന്നിട്ട് ഈ പെണ്ണ് മരിക്കും, ഫതദുഖുലുൽ ജന്ന, അവൾ സ്വർഗത്തിലെത്തും, വയദുഖുലൂന മഅഹ, അവളുടെ കൂടെ ഈ പറഞ്ഞ ഭർത്താക്കന്മാരൊക്കെ സ്വർഗത്തിലുണ്ടെങ്കിൽ, മയ്യക്കൂനു സൗജഹ, ആരായിരിക്കും ഇവളുടെ ഭർത്താവ് യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്താ ഉമ്മു സലമക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? ഉമ്മു സലമക്ക് അക്ഷിയ. ഉമ്മു സലമ ആദ്യ അബൂ സലമ വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇപ്പോഴും കേട്ട സംഭവമായിരിക്കും. അബൂ സലമ വഫാത്താകുമ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് എന്നിട്ട് നബിയെ, ഖദ്മാത അബൂ സലമ, എൻ്റെ ഭർത്താവ് അബൂ സലമ മരിച്ചു. റസൂലുള്ളാഹി ഒന്ന് നോക്കുമ്പോൾ അബൂ സലമ കണ്ണിങ്ങനെ തുറന്നു കിടക്കുകയാണ്, കണ്ണ് തുറന്നു കിടക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, അർറൂഹു ഇദാ ഖറജത് തബിഅഹുൽ ബസർ. നബിതങ്ങൾ പറഞ്ഞു, റൂഹ് പുറപ്പെടുമ്പോൾ ആ റൂഹ് എങ്ങോട്ടാ പോകുന്നതെന്ന് കണ്ണിങ്ങനെ ശരിക്ക് തുറന്ന് കണ്ടുകൊണ്ടിരിക്കും, ശരിക്ക് കണ്ണത് നോക്കിക്കൊണ്ടിരിക്കും, അതാണ് മയ്യത്തിൻ്റെ കണ്ണടയാത്തത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിൻ്റെ കണ്ണടച്ചു കൊടുത്തു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമ്മു സലമയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യാൻ പറഞ്ഞു, അബൂ സലമക്കും എനിക്കും പുറത്തു തരണേ, അല്ലാഹുമ്മ ഫിർലീ വലിയ അബീ സലമ, എനിക്കും അബൂ സലമക്കും പുറത്തു തരണേ എന്ന് ദുആ ചെയ്ത മോളെ. മാത്രമല്ല, നീ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഖലുഫ്നീ ഖൈറൻ മിൻ, അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യണം. ഇതേതൊരാളോടും ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളോടൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചു പോയി, പഠിച്ചവനെ എന്നെ ഇത്രമാത്രം സ്നേഹിച്ച അബൂ സലമ, ആ അബൂ സലമയുടെ അപ്പുറത്ത് എനിക്കിനിയൊരു ഭർത്താവ് വരാനാരാണ്? നബിതങ്ങൾ പറഞ്ഞതിൽ കുറച്ച് കുഴപ്പമുണ്ടല്ലോ എനിക്ക് തോന്നിപ്പോയി, ഖൈറ മിൻഹു എന്ന് പറയണ്ട എന്ന് തോന്നിപ്പോയി. കാരണം അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ ഇനി എനിക്ക് കിട്ടൂല, അത്രയും നല്ല പെരുമാറ്റമാണ്, അത്രയും നല്ല സ്നേഹമാണ് അബൂ സലമ എനിക്ക് തന്നത്, ഇനി എന്തിനാ നബി അബൂ സലമനേക്കാൾ നല്ല ഭർത്താവിനെ തരണേ എന്ന് ദുആ ചെയ്തത്? എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അതിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ കിട്ടൂല എന്ന് ഉറപ്പാണ്. ഏതായാലും റസൂലുള്ള പറഞ്ഞതല്ലേ ഞാൻ ദുആയിരുന്നു, അല്ലാഹുമ്മ ഖലുഫ്നീ ഖൈറൻ മിൻ. അതാ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അല്ലാഹു ഹബീബിന് വിവരമറിയിക്കുന്നു, നിങ്ങൾ ഉമ്മു സലമയെ നിക്കാഹ് ചെയ്യണം. ഉമ്മു സലമ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ഈ ചോദിക്കുന്ന സമയത്ത് ഉമ്മു സലമ റസൂലുള്ളാഹിയുടെ ഭാര്യയാണ്. ഹിന്ദ് എന്നാ പേര്, ഭാര്യമാരുടെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടപ്പോൾ ഹിന്ദു എന്നായിരിക്കും കണ്ട്, ഉമ്മു സലമ എന്നും വരാറുണ്ട്. ഹിന്ദി എന്നാണ് സാക്ഷാൽ നാമം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിയുടെ ഭാര്യയാണ്. അപ്പൊ നാളെ സ്വർഗത്തിൽ റസൂലുള്ളാഹിനെ കിട്ടുമോ അബൂ സലമനെ കിട്ടുമോ എന്നുള്ള ടെൻഷനും കൂടെയാണ് ഇത് ചോദിക്കാനുള്ള കാരണം. നബി എങ്ങനെ ഉണ്ടായാൽ ആരെയാ കിട്ടുക? ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിഷമിക്കേണ്ട ഉമ്മു സലമ, യാ ഉമ്മ സലമ, ഇന്നഹാ തുഹയ്യറു ഫതഖ്താറു അഹ്സനഹും ഖുലുഖാ, ഇന്നഹാ തുഹയ്യർ, സ്വർഗാണ് അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യമുണ്ട്. ആ പെണ്ണിന് അല്ലാഹു തആല ചോയ്സ് നൽകും, അവൾക്ക് ഇഷ്ടമുള്ളവനെ തെരഞ്ഞെടുക്കാം. ഫതഖ്താർ, അങ്ങനെ അവൾ സെലക്ട് ചെയ്യും. അഹ്സനഹും ഖുലുഖാ, ഈ ഭർത്താവ് സൽസ്വഭാവിയായിരുന്നു, പക്ഷെ അതിലേറെ വലിയ സൽസ്വഭാവിയാണിത്. എനിക്ക് ഈ ഭർത്താവിനെ മതി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കൂടെ വിടും. എന്നാൽ മറ്റേ സഹോദരൻ ആളില്ലാത്ത പ്രശ്നമുണ്ടാകില്ല, സ്വർഗമാണ്. ഫതഖ്താറു അഹ്സനഹും ഖുലുഖാ, ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്നു. 378 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉമ്മു സലമയെ കുറിച്ച്. ഉമ്മു സലമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട 378 ഹദീസുകളുണ്ട്. വലിയ മഹദിയാണ്. ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ. ആ ഉമ്മയുടെ, ഉമ്മഹാത്തിനും ഉമ്മിനാലും നമ്മൾ ഉമ്മമാരിൽപ്പെട്ട ഒരു ഉമ്മയാണ്. ആ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ. ആ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നീണ്ട ഹദീസ് അവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കേണ്ടത് സംഗതിയൊക്കെ ശരിയാണ്. നമ്മുടെ വീട്ടിലെ സഹോദരിമാർ ചിന്തിക്കേണ്ട ഒരു വലിയ ആശയമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇതുവരെ ഇങ്ങനെ ഹൂറുലിംഗരുടെ പവർ മാത്രമേ കേട്ടിട്ടുള്ളൂ, അവരെക്കാളിലൊക്കെ ഞങ്ങൾക്ക് പവർ ഉണ്ടാവുമെന്ന് കേട്ടാൽ നമ്മളോട് ഇനി ഒന്നും കൂടെ ഉഷാറായിട്ട് സംസാരിക്കാൻ തുടങ്ങുമല്ലോ. കാരണം അപ്പം ഇത് ഭയങ്കര സംഗതിയാണല്ലോ, ഇവർക്ക് കിട്ടാൻ പോകുന്നത് ഭയങ്കര സംഗതിയാണ്. പെണ്ണ് എന്ന് പറഞ്ഞാലോ ഒരല്പം മേന്മത്തര എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിക്കും പ്രകടിപ്പിക്കുന്നുള്ളൂ.
ഭർത്താവിനോട് ശരിക്കും അത് പ്രകടിപ്പിക്കുന്നുള്ളൂ. പക്ഷെ അത് കിട്ടണമെങ്കിൽ പെട്ടെന്ന് കിട്ടൂല, നല്ലോണം കഷ്ടപ്പെടണം. വെറുതെ ഒരിക്കലും ഇതൊന്നും കിട്ടുമെന്ന് ആരും ധരിക്കണ്ട, ഒരു പെണ്ണും കരുതണ്ട. കാരണം ഒരുപാട് കണ്ടീഷനുകൾ ഇതിന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായ ഒരു പെണ്ണ് കരുതേണ്ടത്, വിശദമായ ഒരു പെണ്ണിൻ്റെ ഇസ്ലാമിക ചുറ്റുപാട് പറയാൻ എനിക്ക് സമയമല്ല. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങളെ പറയുന്നുള്ളൂ. അത് എന്തിനെന്ന് വെച്ചാൽ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. ഒന്ന് രണ്ട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ശിക്ഷിക്കപ്പെടുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും ഭീകരമായി ശിക്ഷിക്കപ്പെടുന്ന ചില പെണ്ണുങ്ങളുടെ ചിത്രങ്ങൾ അതൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ സഹോദരിമാർക്ക് അതൊരു പാഠമായി കിട്ടിയാൽ, അവർ നന്നാവാൻ കാരണമായാൽ വലിയൊരു കിട്ടലാണ്. എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രധാനമായ ഒരു പെണ്ണിന് സ്വർഗം കിട്ടണമെങ്കിൽ ഹൂർലിങ്ങളെക്കാൾ പവറുണ്ട്, സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ആ ഹൂർലിങ്ങളെക്കാൾ പവറുണ്ടാവണമെങ്കിൽ അവൾ അവളുടെ ഭർത്താവുമായി നല്ല നിലക്ക് നിൽക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്, ഭർത്താവിനോട് നല്ല നിലക്ക് നിൽക്കാതെ. എപ്പോഴാണോ ഒരു പെണ്ണ് ഈ ഭൂമി ലോകത്ത് വെച്ച് അവളുടെ ഭർത്താവിനെ വിഷമിപ്പിക്കുന്നത്, അപ്പോൾ ഇവനു വേണ്ടി നാളെ സ്വർഗത്തിനല്ലാഹു ഒരുക്കി വെച്ച ഹൂരി, അവിടെ വെച്ച് സ്വർഗീയ ആ സ്വർഗീയ തരുണി അവിടെ വെച്ച് പ്രാർത്ഥിക്കും ഇവൾക്കെതിരില്. റസൂലുള്ള പറയാണ്, ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുകയില്ല. ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ വെച്ചൊരു പെണ്ണ് അവളുടെ ഭർത്താവിനെ വിഷമിപ്പിക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല. ഇല്ലാ ഖാലത്തു സൗജതുഹു മിനൽ ഹൂറിലൈൻ, ഹൂറുലീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഇവന്റെ വൈഫ്, ഹൂറുലീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഇവന്റെ ഭാര്യ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞിട്ടല്ലാതെ, ലാ തുദീഹി ഖാതലക്കില്ല, ലാ തുദീഹി ഖാതലക്കില്ല, ലാ തുദീഹി ഖാതലക്കില്ല, വയാ ബുനയ്യതു അൽ വൈലു ലിംറാത്തിൻ തഅസീ സൗജഹാ. ദുനിയാവിൽ വെച്ച് ഒരു പെണ്ണ് ഒരു ഭർത്താവിനെ വിഷമിപ്പിക്കുകയാണെങ്കിൽ അവനു വേണ്ടി അന്ന ഒരുക്കി വെച്ച ഹൂറുല്ലീൻ ഇപ്പൊ പറയും, എന്താ പറയാ, ലാ തുദീഹി ഖാതലക്കില്ല, മോളെ അയ്യോ അവനെ ശല്യപ്പെടുത്തല്ലേ, അള്ളാ എന്നെ കൊന്നു കളയട്ടെ. ഈ അവനെ ശല്യപ്പെടുത്തല്ലേ, ഖാതലക്കില്ല, അള്ളാ നിന്നെ കൊന്നു കളയട്ടെ, അള്ളാ നിന്നോട് സമരം പ്രഖ്യാപിക്കട്ടെ. വയാ ബുനയ്യ, എന്റെ പൊന്നുമോളെ, അൽ വൈലു ലിംറാത്തിൻ തഅസീ സൗജഹാ, എല്ലാ നാശവും സ്വന്തം ഭർത്താവിനെ ധിക്കരിക്കുന്ന പെണ്ണിനാണെന്ന് മനസ്സിലാക്കിക്കോ മോളെ എന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലുള്ള പെണ്ണിനോട് ഹൂർലിങ്ങൾ വിളിച്ചു പറയുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിലായത് പറഞ്ഞത് നമ്മുടെ പെണ്ണുങ്ങൾ ഇത് ശ്രദ്ധിച്ചേ പറ്റൂ. ഭർത്താക്കന്മാരെ വല്ലാതെ ശല്യപ്പെടുത്തുന്ന പെണ്ണുങ്ങളുണ്ട്, നാക്കുകൊണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്, ഞാനുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമയുമുണ്ട്, ഞാനും ഫാത്തിമയും. ദഹൽതു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന വ ഫാത്തിമ, ഞാനും ഫാത്തിമയും കൂടെ